എന്ന് പറയുന്നത് ആനയോട്ടിൽ നിന്ന് പല സ്ഥലത്തും പല രീതിയിലാണ് ഭക്ഷണങ്ങൾ മിക്സ് ചെയ്യുക. എന്നാലും പൊതുവേ നമുക്ക് ആനകൾക്ക് കൊടുക്കാറുള്ള ആനയോട്ടിന് കൊടുക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് ഭക്ഷണങ്ങൾ? കണ്ണിമത്തൻ, പഴമുണ്ടോ? പഴം, അതുപോലെ ഓറഞ്ച്, ആപ്പിള്, കരിമ്പ്, കരിമ്പ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് പൈനാപ്പിള് എല്ലാം എല്ലാടങ്ങി കരിമ്പ് എല്ലാം സെറ്റപ്പ് ചെയ്ത് കരിമ്പൊക്കെ നമ്മൾ നുറുക്കി 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 ഒരടി നീളത്തില് നുറുക്കി. പിന്നെ ചോറ്, അതില് ചോറ്, പിന്നെ ചോറുണ്ട്. ചോറ് ചോറ് കൊടുത്തതിന് ശേഷം അത് കൊടുക്കണം, കൊടുക്കുന്നേ. പിന്നെ അതിൽ മരുന്ന് അങ്ങനെ അത് വേറെ മരുന്നൊന്നും കൊടുക്കില്ല. ഈ പൊടികൾ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ല, പൊടികളൊന്നും ഇല്ല. അത് ഈ വീട്ടിലല്ലേ, ബാക്കി നമ്മൾ ഈ കർക്കിടക വീട്ടിൽ മാത്രമുള്ള മരുന്നുകൾ കൊടുക്കുന്നത്. പിന്നെ വീടുകളിൽ കൊടുക്കുമ്പോൾ തന്നെ നമ്മള് സ്വന്തമായിട്ട് കൊടുക്കുന്നതാണെങ്കിൽ മരുന്ന് കൊടുക്കും, മരുന്ന് കൊടുക്കുന്നു. ഇത് കൊച്ചിൻ ദേവസ്വം ബോർഡ്, പേര് ആനയുടെ പേര് ഗോവിന്ദൻ അല്ലേ. ചേട്ടന്റെ പേര് പറഞ്ഞില്ല. ആനകളുടെ പുറകിൽ നിൽക്കുന്നവർ ഒരു കാരണവശാലും അവിടെ നിൽക്കരുത്, അവിടെ നിന്ന് മാറി നിൽക്കേണ്ടതാണ്. ആനകളുടെ പുറകിൽ നിന്ന് ഒരാളും ആനയോട്ട് കാണരുത്. അങ്ങനെയുള്ളവർ മുൻവാസത്തേക്ക് വരണം. പുറകിൽ ഒരു കാരണവശാലും നിൽക്കരുത്. എല്ലാവരും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നത്. ശ്രീ ഗണരാജ സേനാധിപതി
ചേട്ടനാണ് എവിടെ എത്ര വർഷമായി? എത്ര? 20 ഇത്ര ക്ലിയർ ആയില്ല. ഒരു വർഷമായിട്ട്? ഒരു വർഷമായിട്ടുള്ളൂ. ആ ശരിയാ. സീതാറാം അല്ലേ? തന്നെ അങ്ങനെ കൂടെ സീതാറാം എൻ്റെ കൂടെ എത്ര ആണെങ്കിൽ പറയാം. അപ്പൊ ചേട്ടനും ഒരു സർക്കാർ ജോലിക്കാരനായി. അത് ശരി. ചിന്തകൾ ഇല്ലല്ലേ? ഇങ്ങനെ സന്തോഷങ്ങളൊക്കെ. പിന്നെ 30 കൊല്ലത്തിൻ്റെ നല്ല സന്തോഷമായിട്ടുള്ള കാര്യങ്ങളും. പിന്നെ 30 കൊല്ലം എല്ലാ ഉത്സവങ്ങളും കാണാൻ ഗ്രൂപ്പിൻ്റെ അംഗങ്ങൾ വരും. ബാക്കിയും കുറേ പേരുണ്ട്.